properties of determinants. Determinants ne pole thana properties ningalku familiar aayirikum. Just nammal adonnu odichu nokki kondu vidan povayanu. The first property is n by n matrix in the determinant and the transpose in the determinant same theorem state determinant of a transpose. If a transpose is the transpose of the n by n matrix A, then determinant of a transpose is same as determinant of A. Namukku ariyaam namukku determinant in the value evaluate cheyanayittu row wise namukku ചെയ്യാൻ പറ്റും അതേപോലെ കോളം വൈസും ചെയ്യാൻ പറ്റും എല്ലാം സെയിം വാല്യൂസ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാട്രിക്സിനും അതിന്റെ ട്രാൻസ്പോസിനും സെയിം വാല്യൂ തന്നെ ആയിരിക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് അടുത്ത തിയറം പറയുന്നത് രണ്ട് ഐഡന്റിക്കൽ റോസ് വരുമ്പോഴുള്ള സിറ്റുവേഷൻ ടു ഐഡന്റിക്കൽ റോസ് ഇഫ് എനി ടു റോസ് ഓർ കോളംസ് അതേപോലെ തന്നെ ടു ഐഡന്റിക്കൽ കോളംസ് വന്നാലും ഇഫ് ടു എനി റോസ് ഇഫ് എനി ടു റോസ് ഓർ കോളംസ് ഓഫ് ആൻ n by n matrix A are the same, then determinant of A equal to 0. ഇവിടെ ഈ ഇതിൽ സെക്കൻഡ് കോളം തേർഡ് കോളം ഇത് രണ്ടും സെയിം ആണ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്നുള്ളത് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്കറിയാം ഇവിടെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്തതുപോലെ ഇപ്പോൾ ഒരു മെട്രിക്സിനും ഒരു ഫസ്റ്റ് തിയറം പറഞ്ഞത് അതിൻ്റെ ട്രാൻസ്പോസിനും സെയിം ഡിറ്റർമിനൻ്റ് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്ത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഇത് സെക്കൻഡ് റോ ആയിട്ട് വരും ഇത് തേർഡ് റോ ആയിട്ട് വരും നമുക്ക് തേർഡ് റോ മൈനസ് സെക്കൻഡ് റോ ചെയ്ത് കഴിയുമ്പോൾ തേർഡ് റോയിലെ എല്ലാ എലമെൻസിനെ നമുക്ക് സീറോ റോ ആക്കാൻ പറ്റും റോ എക്കലോൺ ഫോമിലേക്ക് അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് ആയിട്ട് വരുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു റോ സീറോ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിറ്റർമിനൻസ് നമുക്ക് ഏത് റോ വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് കോളം വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം കോ ഫാക്ടർ എക്സ്പാൻഷൻ ചെയ്തിട്ട് അപ്പോൾ ആ ലാസ്റ്റ് റോ വെച്ചിട്ടാണ് നമ്മൾ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറോ റോ വരും അപ്പോൾ അതുകൊണ്ട് ഈ ഏതെങ്കിലും രണ്ട് റോസ് അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഇറ്റ് ഫോളോസ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഇസ് ഈക്വൽ ടു സീറോ ഐഡൻറ്റിക്കലിൻ്റെ അതേ സിറ്റുവേഷൻ തന്നെയാണ് സീറോ റോ ഓർ സീറോ കോളം അത് പ്രൂഫ് പറഞ്ഞിട്ടുണ്ട് മറ്റേത് നമുക്ക് റോ എക്കലോൺ ഫോം ഇത് വെച്ചിട്ട് നമുക്ക് മറ്റേത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും സീറോ റോ ഓർ കോളം ഇഫ് ഓൾ ദ എൻട്രീസ് ഇൻ എ റോ ഓർ കോളം ഓഫ് ആൻ എൻ ബൈ എൻ മെട്രിക്സ് എ ആർ സീറോ ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ അതിൻ്റെ പ്രൂഫ് സപ്പോസ് ദാറ്റ് ദി ഐത്ത് റോ ഓഫ് എ കൺസിസ്റ്റ് ഓഫ് ഓൾ സീറോസ് ഹെൻസ് ഓൾ ദി പ്രോഡക്ട്സ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബൈ കോ ഫാക്ടേഴ്സ് എലോങ് ദി ഐത്ത് റോ ആർ സീറോ ആൻഡ് കോൺസിക്വൻ്റ്ലി ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു സീറോ ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ സീറോ റോ വരുന്നു ആ സീറോ റോ വെച്ചിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇതും തമ്മിൽ ടു ബൈ മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ വരുന്നു ഇവിടെ ഈ കോളം സീറോ ആണ് അപ്പോൾ നമ്മൾ ഇത് വെച്ച് ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ കോ ഫാക്ടേഴ്സ് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാത്തിലും പ്രോഡക്ട്സിലെല്ലാം സീറോ ഇൻറ്റു എന്നുള്ളത് വരും ആഡ് ചെയ്യുമ്പോൾ വീണ്ടും സീറോ വരും ഇനി ഇൻ്റർചേഞ്ചിങ് റോസ് അടുത്ത തിയറം ഇഫ് ബി ഈസ് ദി മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് എനി ടു റോസ് ഓർ കോളംസ് ഓഫ് ആൻ എൻ ബൈ എൻ മെട്രിക്സ് എ ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് ബി വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കണം പ്ലസ് ടുവിന് ഒരു തവണ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആയിരിക്കും ഈവൻ നമ്പർ ഓഫ് ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എന്ത് പറ്റും വീണ്ടും ഒരു മൈനസ് വരും അപ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസിൽ സംഭവിക്കുന്നത് ഒരു മൈനസ് സൈൻ വരും ഈവൻ നമ്പർ ഓഫ് ഇൻ്റർചേഞ്ചസിന് പ്ലസ് സൈൻ ആയിരിക്കും ഇവിടെ ഇപ്പോൾ ഒരു ഇൻ്റർചേഞ്ചിൻ്റെ എക്സാമ്പിളാണ് എ എന്ന് പറയുന്നത് ഫോർ മൈനസ് വൺ നയൻ സിക്സ് സീറോ സെവൻ ടു വൺ ത്രീ ഇതിൽ ഫസ്റ്റ് റോയും തേർഡ് റോയും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന മെട്രിക്സ് ബി ആയിട്ട് എടുക്കുക അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ടു വൺ ത്രീ
607 4 minus 19 determinant in the value in the verify jambe, it will be equal to minus of determinant of A. Constant multiple of a row. If B is the matrix obtained from an n by n matrix A by multiplying a row or column by a non-zero real number k, then determinant of B will be equal to k times determinant of A. Oru row ile ella elements ney k kondu multiply cheya angane anengil resulting matrix inde determinant ennu parayunnathu determinant of A ne k kondu multiply ennayirikkum adu thanne kolathinum true aayirikkum adinte proof koduthittund nammal cheynathu ith row suppose that the entries in the ith row of A are multiplied by the number k constant k kondu multiply ennu അതിനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിങ് മാട്രിക്സിനെ ബി എന്ന് വിളിക്കുക. അപ്പോൾ വി ആർ എക്സ്പാൻഡിങ് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ബൈ കോ ഫാക്ടേഴ്സ്. ഈ എവിടെയാണോ നമ്മൾ ഈ മൾട്ടിപ്ലൈ ചെയ്തത് അത് വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ബൈ കോ ഫാക്ടേഴ്സ് അലോങ് ദി ഐത്ത് റോ. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ എ ഐ വണ്ണിൻ്റെ പ്ലേസിൽ ഇപ്പോൾ കെ ഐ വൺ ആണ് ഐത്ത് റോയിലുള്ളത്. അതിനെന്ത് ചെയ്യണം? അതിൻ്റെ കോ ഫാക്ടർ മെട്രിക്സ് വേറെ എലമെൻസിനൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കോ ഫാക്ടർ ഡിറ്റർമിനൻ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ഐ വൺ പ്ലസ് കെ എ ഐ ടു മൾട്ടിപ്ലൈഡ് ബൈ സി ഐ ടു പ്ലസ് എക്സെട്ര പ്ലസ് കെ എ ഐ എൻ സി ഐ എൻ എന്ന് വരും. അപ്പോൾ കെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് എന്ത് തന്നെയാണ്? എ ഐ വൺ സി ഐ വൺ പ്ലസ് എ ഐ ടു സി ഐ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ ഐ എൻ സി ഐ എൻ. അതായത് നമ്മൾ എന്താണ് ഐത്ത് റോ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് ഏത് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പോൾ വരുന്ന ആ എക്സ്പാൻഷനിലെ ടേംസ് തന്നെയാണ്. സോ ഇറ്റ് ഇസ് കെ ടൈംസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ. ദിസ് ഇസ് എക്സ്പാൻഷൻ ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബൈ കോ ഫാക്ടേഴ്സ് അലോങ് ദി ഐത്ത് റോ. ഓക്കെ, ഇപ്പോൾ തിയറം 8.55 നേരത്തെ പറഞ്ഞ തിയറംസിൻ്റെ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഡിറ്റർമിനൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ്. ഈവൻ ഒരു 2x2 മെട്രിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കാൽക്കുലേഷൻസ് വളരെ ലൈറ്റ് ആക്കാനായിട്ട് പറ്റും ഈ പ്രോപ്പർട്ടീസൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് എ എന്ന് പറയുന്ന പാർട്ടിൽ 5 8 20 16 ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് കോളത്തിൽ നിന്നൊരു 5 പുറത്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം നൗ ബിക്കംസ് 1 4, സെക്കൻഡ് കോളം 8 16 ആയിട്ട് തന്നെ ഇരിക്കുന്നു. അടുത്ത സ്റ്റെപ്പായിട്ട് സെക്കൻഡ് കോളത്തിൽ നിന്ന് 8 പുറത്തെടുക്കും. ഇറ്റ് ഇസ് 5 × 8 മൾട്ടിപ്ലൈഡ് ബൈ, സോ സെക്കൻഡ് കോളം എന്തായിട്ട് മാറി? ഇപ്പോൾ 8 പുറത്തെടുത്തപ്പോൾ 1 2. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ റിവേഴ്സാണ് നമ്മളിവിടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്കൻഡ് കോളത്തിൽ ഒരു 2 പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ 5 × 8 × 2, അപ്പോൾ സെക്കൻഡ് റോ ബിക്കം 2 1. ഇനിയിപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. 1 − 2 ഇറ്റ് ഇസ് −1. പുറത്തുള്ളത് എത്രയാണ്? 8 × 5 × 2 എന്ന് പറയുന്നത് 80. സോ ഇറ്റ് ഇസ് −80 എന്നുള്ളത് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ബി പാർട്ടിൽ ഒരു 3x3 മെട്രിക്സ് ആണ്. അവിടെ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. ഇവിടെ നമുക്ക് സെക്കൻഡ് കോളത്തിൽ നിന്ന് ഒരു −2 പുറത്തെടുക്കുക. അപ്പോൾ −2 പുറത്ത് വന്നു. സെക്കൻഡ് കോളൻ നൗ ബിക്കംസ് −1 1 −2. ഇവിടെ എന്ത് സംഭവിച്ചു? തേർഡ് കോളത്തിലും −1 1 −2 ആണ്, സെക്കൻഡ് കോളത്തിലും −1 1 −2 ആണ്. ഐഡൻറ്റിക്കൽ കോളംസ് വന്നു കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 എന്നാണ് തിയറം പറയുന്നത്. സോ യു ഗെറ്റ് −2 × 0 = 0. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഡിറ്റർമിനൻ്റൊക്കെ നിങ്ങൾ ത്രൂ ആയിട്ട് ആദ്യം തൊട്ടേ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ മാക്സിമം അതിനെ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റി ആ കോമൺ വാല്യൂസൊക്കെ എല്ലാം റോയിൽ നിന്നും കോളത്തിൽ നിന്നും എല്ലാം പുറത്തെടുത്ത് ഏതെങ്കിലുമൊക്കെ ഐഡൻറ്റിക്കൽ ആവുമെന്നുണ്ടെങ്കിൽ അതുമെല്ലാം അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യുന്നതിൽ എത്രയും സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ മെട്രിക്സ് പ്രോഡക്റ്റ്. ഇഫ് എ ആൻഡ് ബി ആർ ബോത്ത് n by n matrices, then determinant of AB will be equal to determinant of A into determinant of B. ഇനി അൺചേഞ്ച്ഡ് ആവുന്ന എപ്പോഴാണെന്ന്, സപ്പോസ് ബി ഇസ് ദി മെട്രിക്സ് ഒബ്ടെയിൻഡ് ഫ്രം ആൻ n by n മെട്രിക്സ് എ ബൈ
multiplying the entries in a row or column by a non-zero real number k and adding the result to the corresponding entries in another row or column. Then determinant of B equal to determinant of A. ഇവിടെ നമ്മൾ row echelon form ലേക്ക് ആക്കാൻ വേണ്ടി ചെയ്ത operation ആണ് പറയുന്നത്. അതേപോലെ നമുക്ക് കോളത്തിലും ചെയ്യാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് വീണ്ടും transpose നെ same determinant ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതിന്റെ ഒരു example a multiple of a row added to another. ഇവിടെ A എന്ന് പറയുന്നത് 512 307 4 -1 4. B is the matrix defined because the matrix B is defined as that matrix obtained from A by the elementary row operation -3 R1 + R3. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ റോയുടെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു റോയുടെ കൂടെ നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർ ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ളത് 4 - 1 4 ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫോം ടു -3 R1 + R3. ഈ ഫസ്റ്റ് റോയിലെ ഓരോ എലമെൻറ്റിനെയും -3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുന്നത് -15 + 4 - 11. -3 - 1 - 4 - 6 + 4 - 2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിറ്റർമിനൻസ് സെയിം ആണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. രണ്ടിൻ്റെ വാല്യൂസ് ഈക്വൽ ടു 45 ആണ് വരുന്നത്. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇനി ഏറ്റവും ഇതായിട്ടുള്ള പ്രോപ്പർട്ടി, ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എലമെൻറ്റ്സ്. സപ്പോസ് ദാറ്റ് എ ഈസ് ആൻ എൻ ബൈ എൻ ട്രയാങ്കുലർ മെട്രിക്സ്. അത് അപ്പർ ട്രയാങ്കുലർ ആവാം, ലോവർ ട്രയാങ്കുലർ ആവാം. ദെൻ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു നമ്മളുടെ കോമ്പിനോട്ടേഷൻ നമുക്കറിയാവുന്നത് കൊണ്ടാണ് A11 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഇവിടുത്തെ എലമെൻറ്റ്, A22 എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ് എക്സെട്ര ANN എന്ന് പറയുന്നത് ഈ ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ്. ഇത് 3x3 മെട്രിക്സിന് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3x3 മെട്രിക്സ് നമുക്ക് എന്തായിരിക്കും? ഇവിടുത്തെ ഈ രണ്ട് എലമെൻറ്റ്സ് ലോവർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ഡയഗണലിൻ്റെ താഴെ മാത്രം നോൺ സീറോ എലമെൻറ്റ്സ് വരും, മുകളിലേക്ക് സീറോ ആയിരിക്കും. തിരിച്ച് അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ഡയഗണലിൻ്റെ മുകളിലേക്ക് നോൺ സീറോ എലമെൻറ്റ്സ് വരും, താഴെ സീറോസ് ആയിരിക്കും. തിരിഞ്ഞു പോയത് ഇതാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഫസ്റ്റ് റോ വെച്ചിട്ട് തന്നെ നമുക്ക് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ A11 മാത്രം വരും, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഈ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുമ്പോൾ A22 × A33 - 0 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഇസ് A11 A22 A33. ഇത് തന്നെ ജനറൽ കേസിന് സംഭവിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രയാങ്കുലർ മെട്രിക്സ്, ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫസ്റ്റ് റോ വെച്ചിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഈ ടേംസ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 6 × -4 × -2 ഇസ് ഈക്വൽ ടു 144. അത് തന്നെ ഡയഗണൽ മെട്രിക്സിൻ്റെ കാര്യത്തിൽ പിന്നെ അത് എന്താണ് അപ്പർ ഇവിടെ താഴെ ഡയഗണലിൻ്റെ ഇവിടെ മാത്രം എലമെൻറ്റ്സ് ഉണ്ടാവുള്ളൂ, താഴത്തേക്കും സീറോസ് ആയിരിക്കും, മുകളിലേക്കും സീറോ ആയിരിക്കും. ഇതിൻ്റെ പർട്ടിക്കുലർ കേസാണ് -3 × 6 × 4 = 72 ആണ് ഇവിടുത്തെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ വരും. നെക്സ്റ്റ് റോ റിഡക്ഷൻ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റോ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഡിറ്റർമിനൻറ്റും ആദ്യത്തെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റും സെയിം തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റോ റിഡക്ഷൻ ചെയ്ത് ഒരു ട്രയാങ്കുലർ ഫോമിലേക്ക് മാറ്റുക, എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ അവിടെ നമ്മൾ മെട്രിസസിനെ റിഡ്യൂസ് ചെയ്തു, ഇവിടെ ഡിറ്റർമിനൻസിനെ റിഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ ഈസ് ഈക്വൽ ടു 6 - 7 - 4 - 3 - 2 - 4 - 8. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം,
third row il ninnu okku vera evadum common elements varunnilla appo ivide undu first column il undayirunnu appo ivide third row il ninnu 2 aadyam porathedukka so it is baaki ella angane enna 1 2 4 vannu third row il ini edengile rendu rows allengile columns oru thavana maatram interchange cheyidale oru minus varu ennu parnu appo adinu vendiittu nammal first ee 1 ivide mollu varan vendiittana elupathinu vendiittu appo adinu vendiittu nammal first and third and rows nammal oru thavana interchange cheyunnond oru minus porthu varu appo adu 2 nalladu minus 2 aayittu maari nammal nerthe parnathu pole unchanged aayittu irikkunna situation aanu 4 times first row is added to second row endinu vendiittana namukku ee lower endana upper triangular matrix aayittu reduce cheya nammal row echelon formula okke cheyunnathu pole thanne ഇവിടെ രണ്ടിടത്തും സീറോസ് കൊണ്ടുവരാൻ നോക്കുക ഇവിടെയും സീറോ കൊണ്ടുവരും അപ്പോൾ അത് അപ്പർ ട്രയാങ്കുലർ ആവും ഇവിടെ നമുക്ക് ഈ ഡയഗണൽ എലമെൻസ് ആയിരിക്കും ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ഡിറ്റർമിനൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ മൈനസ് ഫോറിൻ്റെ സ്ഥലത്ത് സീറോ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം ഈ ഫസ്റ്റ് റോയിനെ ഫോർ ടൈംസ് ഫോർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ സെക്കൻഡ് റോൻ്റെ കൂടെ ആഡ് ചെയ്യുക സോ ഫോർ ടൈംസ് ഫസ്റ്റ് റോ ആഡ് ടു സെക്കൻഡ് റോ ഗീവ് സെക്കൻഡ് റോയിൽ സീറോ 5, 18 ആയിട്ട് വരും ബാക്കിയുള്ള എലമെൻസ് എല്ലാം അങ്ങനെ തന്നെ ഇരിക്കും ഇനി എന്ത് ചെയ്യണം ഈ സിക്സിൻ്റെ പൊസിഷനിലും അടുത്ത സ്റ്റേജിൽ നമുക്ക് സീറോ കൊണ്ടുവരണം അതിനെന്താ ചെയ്യേണ്ടത് മൈനസ് സിക്സ് ഫസ്റ്റ് റോനെ മൈനസ് സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യണം മൈനസ് സിക്സ് ടൈംസ് ഫസ്റ്റ് റോ ഇസ് ആഡഡ് ടു തേർഡ് റോ അപ്പോൾ തിയറംസും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ തിയറംസാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്നു സീറോ മൈനസ് ടെൻ മൈനസ് സെവൻറ്റീൻ ഇനി എന്ത് വേണം ഇവിടെ സീറോ കൊണ്ടുവരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡ് റോനെ ബേസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം ടു ടൈംസ് സെക്കൻഡ് റോ ആഡ് ടു തേർഡ് റോ അപ്പോൾ ഇവിടെ സീറോ വരും ഇവിടെ നയൻറ്റീനും വരും ഇതാണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയതുകൊണ്ട് ഒരു മൈനസ് ടു പുറത്തുണ്ട് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ വൺ ഇൻറ്റു ഫൈവ് ഇൻറ്റു നയൻറ്റീൻ സോ ഇറ്റ് ഇസ് മൈനസ് ടെൻ ഇൻറ്റു നയൻറ്റീൻ മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ എന്ന് വരും അടുത്ത തിയറം പറയുന്നത് എ പ്രോപ്പർട്ടി ഓഫ് കോ ഫാക്ടർ സപ്പോസ് എ ഇസ് ആൻ എൻ ബൈ എൻ മെട്രിക്സ് ഇഫ് എ ഐ വൺ എ ഐ ടു എക്സെട്ര എ ഐ എൻ ആർ ദി entries in the ith row and ck1 ck2 etc ckn are the cofactors of the entries in the kth row edo oru row nammal edukkunu vera edo oru row de adallade vera edengilo oru row de cofactors edukka angane anengil idu rendum nammilulla product eduthittu sum edukkumbo ai1 ck1 plus ai2 ck2 plus etc plus an ckn will be equal to 0 നമ്മളെടുക്കുന്ന രണ്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള റോസ് ആയിരിക്കണം ഒരു റോയും വേറൊരു റോയുടെ കോഫാക്ടറും ഇതേ കാര്യം തന്നെ കോളത്തിന് ആപ്ലിക്കബിൾ ആണ് എ വൺ ജി എ ടു ജി എക്സെട്ര എ എൻ ജി ആർ ദി എൻട്രീസ് ഇൻ ദി ജേത്ത് കോളം സി വൺ കെ സി ടു കെ എക്സെട്ര സി എൻ കെ ആർ ദി കോഫാക്ടേഴ്സ് ഓഫ് ദി എൻട്രീസ് ഇൻ ദി കേത്ത് കോളം ദെൻ അഗെയിൻ എ വൺ ജെ സി വൺ കെ പ്ലസ് എ ടു ജെ സി ടു കെ പ്ലസ് എക്സെട്ര എ എൻ ജെ സി എൻ കെ വിൽ ബി ഈക്വൽ ടു സീറോ ഫോർ ജെ നോട്ട് ഈക്വൽ ടു കെ അപ്പോൾ റോസിൻ്റെ റിസൾട്ടാണ് പ്രൂഫിൽ കൊടുത്തിരിക്കുന്നത് കോളത്തിൻ്റെ റിസൾട്ട് അതേപോലെ തന്നെ പറയാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ബി ഈസ് ദി മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബൈ ലെറ്റിംഗ് ദ എൻട്രീസ് ഇൻ ദി ഐത്ത് റോ ഓഫ് എ ബി ദ സെയിം ആസ് ദി എൻട്രീസ് ഇൻ ദി കേത്ത് റോ അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മളുടെ കയ്യിലുണ്ട് അതുപയോഗിച്ച് നമ്മൾ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ആ ബിയുടെ കേത്ത് റോ എന്ന് പറയുന്നതും അല്ല കേത്ത് റോയിലെ എലമെൻസിനെ എടുത്ത് ഐത്ത് റോയിലേക്ക് ആക്കി കൊടുക്കുക കെ എന്ന് പറയുന്നത് എന്താണ് എ കെ വൺ എ കെ ടു എക്സെട്ര എ കെ എൻ ആണ് എയുടെ കേത്ത് റോയിലെ എലമെൻസ് ബിയിലെ ഐത്ത് റോ എന്ന് പറയുന്നത് മാറ്റിയിട്ട് അവിടെ ഈ കേത്ത് റോയിലെ എലമെൻസിനെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുക അപ്പോൾ ബിയിലെ രണ്ട് റോസ് ഐഡൻറ്റിക്കലായിട്ട് മാറി ദഫോ ബൈ തിയറം 852 ഡിറ്റർമിനൻ്റ് ഓഫ് ബി വിൽ ബി ഈക്വൽ ടു സീറോ സോ ദി കോ ഫാക്ടർ എക്സ്പാൻഷൻ അലോങ് ദി കേത്ത് റോ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് പറയുന്നത് എ കെ വൺ സി കെ വൺ അത് സീറോയാണെന്ന് നമ്മളിപ്പോൾ കണ്ടു ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഈ
ഇത് അപ്ലൈ ചെയ്യുക. എ കെ കോ ഫാക്ടർ എക്സ്പാൻഷൻ അലോങ് ദി കെ ത്രോ ബിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. സോ എ കെ വൺ സി കെ വൺ പ്ലസ് എ കെ ടു സി കെ ടു പ്ലസ് എക്സെട്ര പ്ലസ് എ കെ എൻ സി കെ എൻ എല്ലാം നമ്മൾ ബി എ വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ബിയിലെ എ കെ വൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ ഐ വൺ ആണ്. എ കെ ടു എന്ന് പറയുന്നത് എ ഐ ടു ആണ്. എക്സെട്ര സോ പ്ലസ് എ ഐ എൻ സി കെ എൻ എന്ന് വന്നു. അതാണ് നമ്മളുടെ റിസൾട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ്. കൺസിഡർ ദി മെട്രിക്സ് എ, മൾട്ടിപ്ലൈ ദി എൻട്രീസ് ഓഫ് ദി ഫസ്റ്റ് റോ ബൈ ദി കോ ഫാക്ടേഴ്സ് ഓഫ് ദി തേർഡ് റോ ആൻഡ് ആഡ് ദി റിസൾട്ട്സ്. അപ്പോൾ എ വൺ വൺ സി ത്രീ വൺ പ്ലസ് എ വൺ ടു സി ത്രീ ടു പ്ലസ് എ വൺ ത്രീ സി ത്രീ ത്രീ. തിയറം പറയുന്നത് എന്താണ്? ഈക്വൽ ടു സീറോ ആയിരിക്കണം. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ്. ഇതോടുകൂടി നമ്മളുടെ പോർഷൻസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെൻ്റായിട്ട് തരുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് സമയത്ത് തന്നെ ചെയ്തിടാൻ നോക്കുക. നന്നായിട്ട് പഠിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ആ പ്രോപ്പർട്ടീസൊക്കെ എല്ലാം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.